അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാസികൾക്ക് മറ്റൊരു പെരുന്നാളും കൂടി സമാഗതമായിരിക്കുന്നു. ഞാൻ കട്ടിലിൽ പണ്ടത്തെ പെരുന്നാളുകളെ കുറിച്ചെല്ലാം ആലോചിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. നമുക്ക് എന്ത് പെരുന്നാൾ? പള്ളിയിൽ പോയി വന്നാൽ നാട്ടിലൊന്ന് വിളിക്കണം. ഉച്ചക്ക് കോഴിക്കൂട്ടുകാരൻ ഹനീഫൊക്കെ വെക്കുന്ന ബിരിയാണി തിന്ന് കിടന്നുറങ്ങണം. അതോടെ ഇക്കൊല്ലത്തെ പെരുന്നാൾ കഴിഞ്ഞു. അപ്പുറത്തെ കട്ടിലിനരികിലിരിക്കുന്ന എന്തോ ജോലിയിലേർപ്പെട്ടിരിക്കുന്ന റൂംമേറ്റ് ഹനീഫയ്ക്കോട് ഞാൻ ചോദിച്ചു, ഇക്ക ഭാര്യയും കുട്ടികളും നാട്ടിൽ എത്തി വിളിച്ചോ? ഇക്കയുടെ ഫാമിലി 2 ദിവസം മുൻപാണ് നാട്ടിലേക്ക് മടങ്ങിയത്. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇക്ക കുട്ടികളെയും ഭാര്യയെയും ഒന്നിങ്ങട്ട് കൊണ്ടുവന്നിരുന്നത്. അല്പം കഴിഞ്ഞാണെങ്കിലും ഇക്ക മറുപടിയായി പറഞ്ഞു, അവർ നാട്ടിലെത്തിയടാ വിളിച്ചിരുന്നു. പെരുന്നാൾ കഴിഞ്ഞിട്ട് പറഞ്ഞയച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് ഇത്ര ധൃതി കാണിച്ചത് എന്ന് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ, നമ്മുടെ പെരുന്നാൾ ഇതൊക്കെയാണെന്ന് അവരെ കാണേണ്ട, അതുകൊണ്ടാ പെട്ടെന്ന് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞ് മൂപ്പര് ഇടയ്ക്ക് പിറുപിറുത്തുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, എവിടെ പോയി ആ കുപ്പായം? ഏത് കുപ്പായത്തിൻ്റെ കാര്യാ എന്ന് ഞാൻ ചോദിച്ചതും, ഞാൻ പെരുന്നാൾ കിടാൻ വേണ്ടി എടുത്തു വെക്കാറുള്ള ഒരു കുപ്പായം ഉണ്ടായിരുന്നു, അത് കാണാനില്ല. ഹോ, അത് കാണാഞ്ഞത് നന്നായി. ഇക്കൊല്ലമെങ്കിലും ഒരു പുതിയ കുപ്പായം വാങ്ങുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നെ തുറിച്ചൊന്ന് നോക്കിയെങ്കിലും ഇക്ക പിന്നീടൊന്നും പറഞ്ഞില്ല. പെട്ടെന്നെന്തോ കയ്യിൽ കിട്ടിയതുപോലെ ഇക്ക കുപ്പായം തപ്പുന്നത് നിർത്തി. കയ്യിലൊരു കടലാസുണ്ട്, അതിലെന്തോ എഴുതിയിട്ടുണ്ടെന്ന് കട്ടിലിൽ നിന്ന് എത്തി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. ആ കടലാസ് വായിച്ചുകൊണ്ടിരുന്ന ഇക്കയുടെ കണ്ണു നിറഞ്ഞത് ശ്രദ്ധിച്ച ഞാൻ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തു ചെന്ന്, എന്താ ഇക്ക, എന്തു പറ്റി എന്നും ചോദിച്ച് തല താഴ്ത്തിയിരിക്കുന്ന ഇക്കയുടെ കയ്യിൽ നിന്നും ആ എഴുത്തു വാങ്ങി വായിച്ചു നോക്കി. സ്നേഹത്തിൻ്റെ മണമുള്ള വരികൾ. വായിക്കും തോറും സന്തോഷം കണ്ടാണോ സങ്കടം കണ്ടാണോ എന്നറിയാതെ എൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഈ ദുനിയാവിൽ എനിക്കെൻ്റെ റബ്ബ് സമ്മാനിച്ച ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമായ എൻ്റെ ഇക്കയ്യനോട് ക്ഷമിക്കണം. നമ്മൾ ഒരുമിച്ചിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ടും എന്നെയും മക്കളെയും നോക്കുന്നതിലോ സ്നേഹിക്കുന്നതിലോ ഒരു കുറവും വരുത്താതെ നോക്കാൻ ക്ഷമിക്കുന്ന ഇടയിലാണോ എൻ്റെ ഇക്ക ജീവിക്കാൻ മറന്നുപോയത്? നാട്ടിൽ വിളിക്കുമ്പോൾ സുഖമാണെന്ന് പറയുമ്പോൾ ഇത്തിരി സുഖം അനുഭവിച്ചിട്ട് പറഞ്ഞു പറ്റിക്കായിരുന്നില്ലേ എന്നെ? ഗൾഫ് കാണാനായിരുന്നില്ല ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വാശി പിടിച്ചിരുന്നത്. ഇക്കയുടെ ജീവിതമൊന്ന് കാണാൻ വേണ്ടി മാത്രമായിരുന്നു. അവിടെയും ഇക്കയെന്നെ തോൽപ്പിച്ചു, ഇവിടെ വന്നിട്ട് സുഖമാണെന്ന് തോന്നിപ്പിച്ചു. ഓരോ പെരുന്നാളിലും എടുത്തെന്ന് പറഞ്ഞിരുന്ന ഡ്രസ്സുകൾ കാണിച്ച് തരാൻ ഞാനെന്നും പറഞ്ഞപ്പോൾ മറുപടി തരാതെ ഇക്ക വിഷയം മാറ്റിയ അന്നാണ് ഞാൻ ആദ്യമായി ഇക്ക റൂമിലേക്ക് കൊണ്ടുവന്ന ഇക്കയുടെ ഈ പെട്ടി ചോദിക്കാതെ തുറക്കുന്നത്. നമ്മളൊന്നിച്ചുള്ള ആദ്യത്തെ പെരുന്നാളിന് ഞാനെടുത്തു തന്ന ആ കുപ്പായം ഇന്നും മടക്കി സൂക്ഷിച്ചു വെച്ചത് കണ്ടപ്പോൾ തോന്നിയ വേദനയൊന്നും ഇനി എനിക്കുണ്ടാവില്ല. കാരണം ഇക്ക എനിക്ക് വാങ്ങിത്തന്ന വസ്ത്രങ്ങളിൽ ഒന്നുപോലും ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. ഫോണിൽ വിഷമിക്കരുത്, ഞങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനയും കൂടെ എന്നും ഉണ്ടാവും. ഒരിക്കൽ കൂടി പറയട്ടെ, എനിക്കറിയില്ലായിരുന്നു ഇക്ക എൻ്റെ ഇക്ക ഇത്രക്ക് പാവമായിരുന്നെന്നും ഇങ്ങനെ സ്നേഹിച്ചായിരുന്നു ഇക്ക ഇവിടെ ജീവിച്ചിരുന്നതെന്ന സത്യവും. എൻ്റെ പെരുന്നാൾ സമ്മാനം സ്വീകരിക്കണേ. രചന റഷീദ് MRK. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രവാസികൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ ചെയ്തതോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.